ഹലോ നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു ചെറിയൊരു നേരം പോക്കിനെടുക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ വേഷമുള്ളവർക്ക് മനസ്സിലാവും, ഞാൻ ഒരു കുക്കിംഗ് പരിപാടിയിലാണ്. സ്വീറ്റ് ഇവിടെ ഇല്ല, സ്വീറ്റ് ഇന്ന് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്ന് പിന്നെ വീക്കെൻഡ് ഒക്കെ ആണല്ലോ. അപ്പം ഞാൻ ഏപ്രിനൊക്കെ ഇട്ട്, അതായത് നമുക്ക് അവിടെ കാണാം, ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നുറുക്കി വെച്ച് ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. പരിപാടി വെച്ചെന്ന് പറഞ്ഞാൽ ആ പരിപാടി വെച്ചേക്കണത് എന്തിനാണെന്നറിയോ? ഞാനൊരു വെറൈറ്റി തരം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം. വെറൈറ്റി എന്ന് പറയുമ്പോൾ ഞാനും ഭാര്യയും ഉള്ളപ്പം മാത്രമാണ് നമുക്ക് വേറെ വെറൈറ്റി പരീക്ഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഗസ്റ്റുകളൊക്കെ വന്ന് വെറൈറ്റി പരീക്ഷിച്ച് കഴിഞ്ഞാൽ അത് പെട്ടുപോകും. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ക്രീമി ചിക്കൻ കറി, ബട്ടർ ചിക്കൻ അല്ല, ക്രീമി ചിക്കൻ കറി. അപ്പോൾ അതെങ്ങനെയാ എന്താണൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തന്നില്ലെങ്കിലും എൻ്റെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഇത് കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് നോക്കാൻ കിട്ടാം. അപ്പോൾ ഞാനൊരു ഇതിനെന്താ പറയാ, ഈ പാത്രം എന്താ പറയാ, നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ കുറച്ചൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി വെട്ടാണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കണം, അങ്ങനെ പോയാലും ഒരു ഒരു മണിക്കൂറിൻ്റെ വീഡിയോ അല്ല, ഒരു മണിക്കൂർ എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിയാൻ ഞാനാണല്ലോ. സ്വീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തപ്പേ തപ്പെന്ന് കൊണ്ട് കാര്യം തീർക്കും, പക്ഷേ ഞാൻ അത്ര പോരാ, പഠിക്കണം. പിന്നെ ഇവിടെ വരുമ്പോഴേക്കും അത് പഠിക്കുന്നത്. അപ്പോൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാ പൊടികളും നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്, തുടങ്ങാം. അപ്പോൾ ഇവിടെ നോക്കി കാണാം, ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇവിടെ ചിക്കൻ ഞാൻ ഇവിടെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട് വേണം ഈ കറിക്ക്. പിന്നെ കുറച്ച് മസാല ഐറ്റംസ് ഒക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ കുറച്ച് മസാല, വെളിച്ചെണ്ണ. അതിപ്പോൾ മെൽറ്റായി തുടങ്ങി, ഇവിടെ ചൂടാണല്ലോ ഇപ്പോൾ, അത് മെൽറ്റായി തുടങ്ങി. അപ്പം ഇതിനകത്താണ് നമുക്ക് പ്രിപ്പറേഷൻ. അപ്പം ഈ കടായി എല്ലാം ചൂടായിട്ടുണ്ട്, അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അത് തെറ്റിപ്പോയാലോ. വെളിച്ചെണ്ണ ഒരു ശകലം, ശകലമല്ല കുറച്ച് ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇടുന്നു. ഇതൊരു നേരം പോക്കുന്ന ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ, നിങ്ങൾ അങ്ങനെ ഉണ്ടാ മതി, ഇതൊരു പ്രൊഫഷണൽ വീഡിയോ ഒന്നുമല്ല, അങ്ങനെ ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു മാത്രം. അപ്പോൾ നിങ്ങളും കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേരാം, അത്രേ ഉള്ളൂ. ഇതൊന്ന് ചൂടാവട്ടെ, നമുക്ക് പതിയെ സവാള ഇങ്ങോട്ട് ഇടാം. അങ്ങനെ നമുക്ക് നമ്മൾ സവാള ഇടാം. ഇപ്പം ഏടായിട്ട് കിട്ടുന്നത് ടെസ്കോ എന്ന് മൊത്തം ഈ കുട്ടി സവാളകൾ, അതിലിത് കിട്ടുന്നില്ല. അങ്ങനെ സവാള ഇട്ടു, സവാള ഇട്ട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാം. അതിന് ശേഷം സവാള ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പ് ചേർക്കണം, അതിന് മുന്നേ നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്, നമുക്കതിടാം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടിക്കല്ലാണ് കേട്ടോ, അമ്മേ പൊള്ളി പൊള്ളി ഇടിക്കല്ലാണ്. അപ്പോൾ സവാള എല്ലാം അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുകഴിഞ്ഞ് നമുക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടി ചേർക്കാം. പെരിഞ്ചീരകപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അങ്ങനെ ഇരിക്കുക, നമുക്ക് ഇനി ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ഇടാം, അതുപോലെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇടാം. അങ്ങനെ നമ്മൾ വീണ്ടും ഇതിനെ നമുക്ക് ഇങ്ങനെ ഇളക്കാം. വെളിച്ചെണ്ണ കുറഞ്ഞിട്ട് പോയോന്ന് സംശയം, കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ നേരം ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചൂടോളം മിക്സ് ചെയ്യാം. കുറച്ച് ചൂടോളം ഒഴിച്ച് ഈ തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി നമുക്ക് കുറച്ചേരം ഒന്ന് മൂടി വയ്ക്കേണ്ടോ.
എന്റെ വർത്താനൊക്കെ ഒന്നുകൂടി കുക്കിംഗ് ചാനലാണോ എന്നുള്ളൊരു ചിന്ത വരരുത്. അത് നമുക്ക് ഇനി മൂടി വയ്ക്കാം. എല്ലാ മസാല അതിൻ്റെ കൂടെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ഒന്ന് നൈസായിട്ട് മൂടി വയ്ക്കാം. സെറ്റ്. അപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ആശാനെ ആഡ് ചെയ്യാം. ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. ചിക്കൻ നന്നായി ഒന്ന് ഇളക്കി ആ മസാല ചിക്കൻ്റെ കൂടെ പിടിക്കണുണ്ടോ. അപ്പൊ അതുവരെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാം. ഇത് ഞാൻ ഒരു 800 ഗ്രാം ചിക്കൻ ഉണ്ടാവുള്ളൂ. ഇത് അപ്പൊ അതിനനുസരിച്ചുള്ള മസാല ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 1 കിലോയുടെ ചിക്കൻ മേടിച്ചാലും അവസാനം വൃത്തിയാക്കി അത് കളഞ്ഞ് ഇത് കളഞ്ഞ് സ്കിന്നൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഏകദേശം എനിക്ക് ഒരു തൂക്കം വരും. അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എവിടെയും ഇല്ലല്ലോ പിടിക്കാൻ. എല്ലായിടത്തും പരമാവധി മസാല ആവുന്ന രീതിയിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ചിക്കനിൽ വെള്ളം ഇറങ്ങും. ഇതൊന്ന് മൂടി വയ്ക്കാം. ചിക്കൻ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുക്കും അതൊന്ന് ശരിയായി വരാൻ. പിന്നെ നമുക്ക് ഇനി കുറച്ച് ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗരം മസാല ആഡ് ചെയ്യണം. പിന്നെ കാഷ്യൂനട്ട് നമുക്കത് മിക്സ് ഒന്ന് അടിച്ച് പേസ്റ്റ് ആകണം കേട്ടോ. കാഷ്യൂനട്ട് എനിക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു പേസ്റ്റായെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ചതയാണ്ടല്ലോ അതൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് വെള്ളം പോലെ എടുക്കണ്ടേ. ഒന്നുകൂടി ഞാൻ ചതയ്ക്കട്ടെ. എനിക്കിങ്ങനെ ചിക്കൻ ഐറ്റംസാണ് കൂടുതൽ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. എനിക്കങ്ങനെ വേറെ പിന്നെ ബീഫൊന്നും എനിക്ക് അത്ര വർഷമല്ല. ചിക്കൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഞാൻ ഇങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നൊരു നേരം ബുക്കിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. നിങ്ങൾ എത്രയും കണ്ടാൽ മതി. പിന്നെ എന്താ സ്വീറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ വരുന്ന ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, യു കെയിൽ വരുന്ന ഭർത്താക്കന്മാരെന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിളിയിലേക്ക് പോകുന്ന ഏത് ആൾക്കാരാണെങ്കിലും ഇതൊക്കെ പഠിച്ചിരിക്കും. കുക്കിംഗ് പഠിക്കും, അലക്കാൻ പഠിക്കും, ഇതൊക്കെ പഠിച്ചേ പറ്റൂ. കാരണം അല്ലാതെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. നമ്മൾ കൈ കെട്ടി നാട്ടിലിരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. കാരണം ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ, ഞങ്ങളുടെ മാനേജർ വരെ ചിലപ്പോൾ അവിടെ ഏറ്റവും അവിടുത്തെ സ്വീപ്പർ ചെയ്യുന്ന ജോലി വരെ ആൾ ചെയ്യും. ആൾക്കൊരു മടിയൊന്നുമില്ല, ആളത് ചെയ്യും. നമ്മുടെ നാട് നടക്കും നടക്കില്ല. ഞാൻ പറഞ്ഞത് ഉദ്ദേശം, കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ നീ ചെയ്തേ നടക്കൂ, ഞാൻ ചെയ്തേ നടക്കൂ, അങ്ങനൊന്നും വിചാരിച്ച് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളിതൊക്കെ പഠിക്കണം, പഠിച്ചേ പറ്റൂ. പിന്നെ ഇവിടെ വരുന്ന സ്റ്റുഡൻസോ ഇതൊക്കെ ഇവര് അവർക്ക് വലിയ ഷെഫുകളായിട്ടായിരിക്കും നാട്ടിലേക്ക് വരാം. സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വേവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. നല്ല മണമുണ്ട്. വീട്ടിൽ ആരും ഇല്ലാലോ വർത്താനം പറയാം. അപ്പോൾ വർത്താനം പറയാൻ നിങ്ങളുണ്ടല്ലോ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കാട്ടെ. ഞാൻ ഈ കുപ്പികൾ ഓർമ്മയുണ്ടോ? ഈ കുപ്പികൾ നമ്മള് രണ്ട് മൈക്കേന്ന് വാങ്ങിയ കുപ്പികളാ. എനിക്ക് കണ്ടപ്പോ നല്ല ഭംഗി തോന്നി മേടിച്ച കുപ്പികളാ. കാരണം ഇവിടെ ഇങ്ങനെ നമുക്ക് നാട്ടിലെ പോലെ ജഗ്ഗൊന്നുമില്ല വെള്ളം നിറച്ച് വെക്കാൻ. അങ്ങനെ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടായിരിക്കും, പക്ഷെ അത് 500 ml വളരെ കുറവേ എം എൽ ഉള്ളൂ. അപ്പൊ ഇതാകുമ്പോ നമുക്ക് രണ്ട് ബോട്ടിൽ നിറച്ച് വെച്ചാൽ ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക്കിന്റെ അല്ല, ഫൈബറല്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി മേടിച്ച ഐക്യടി വെടി കാണത്തോടെ കാണും കേട്ടോ. പിന്നെന്താ വേറെ? ഇപ്പൊ സമയം നിങ്ങൾ പുറത്താണ്ട്, ഒത്തിരി നല്ല വെളിച്ചാ. ഇപ്പൊ സമയം ഇവിടെ എത്രയെന്ന് അറിയോ? 9:30 ആയി. ഇനി ഈ ഒരു വെളിച്ചം ഉണങ്ങി കറക്റ്റ് ഒരു 10:45 കഴിയുമ്പോൾ ഒരു 10:30 ഇട്ടോ. എന്നാലും ആകാശത്തിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു വെളിച്ചം കാണാം. ഒരു 11 മണി നമ്മളെ നല്ലൊരു ഇട്ടാവും. രണ്ടു മാസത്തോടെ ഉള്ള ഒരു സംഭവമൊക്കെ അത് കഴിഞ്ഞാൽ വീണ്ടും വിന്ററായി. അതെല്ലാത്തിനും കാലാവസ്ഥയാണ്. അപ്പൊ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക്
നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാഷ്യൂനട്ടാണ്, അതിൻ്റെ പേസ്റ്റാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ചും അരയാണ്ടായിരുന്നു, പക്ഷെ അരഞ്ഞില്ല, കുഴപ്പമില്ല, എന്തായാലും വായിലോട്ട് പോകണതല്ലേ. അപ്പം അത് ആഡ് ചെയ്ത് നമ്മൾ ഇളക്കാം. ദൈവമേ, അവസാനം എന്താവും എന്തോ. ചെറിയൊരു മഞ്ഞ കറി പോലെ, ഒരു ചിക്കൻ കുറുമ പോലെ ഇരിക്കും കാണുമ്പോൾ. വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ചെറിയൊരു മഞ്ഞ കറി പോലെയാണ് സംഭവം. അതായത് നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 96-97% ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക ആശാൻ. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് കുറച്ച് രണ്ട് ഒരു സംഭവങ്ങളെ ആഡ് ചെയ്യാണ്ട്, മുന്നേ ആഡ് ചെയ്ത സംഭവം തന്നെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ, അതുപോലെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായി. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ആഡ് ചെയ്തിട്ട്, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, അധികം വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ. അതുപോലെ ഒരു ഒരു നുള്ള് ഗരം മസാല. ഉഷാറായി. അപ്പോ ഇതാണ് എന്റെ അടിപൊളി ചിക്കൻ കറി. ഇതൊരു ഞാൻ ജസ്റ്റ് ഒരു തമാശക്ക് എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ തമാശക്ക് എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ നല്ല നല്ല വീഡിയോസ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസൊക്കെ ഇനിയും ഇഷ്ടംപോലെ വരുന്നുണ്ട്, പല പല സ്ഥലങ്ങളിലേക്ക് വേറെ പോകുന്നുണ്ട്. ലണ്ടൻ സീരീസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് ലണ്ടൻ സീരീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കണം എന്നൊരു ചോദ്യം നിങ്ങൾക്കല്ലേ. ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ചിക്കൻ പുലാവ്, അല്ല പുലാവ്, ചിക്കൻ പുലാവ് അല്ല പുലാവ്. അപ്പോൾ പുലാവ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, അത് വല്ലാത്തൊരു വീഡിയോ. അപ്പോൾ അതുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയി. നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. നമ്മൾ ഈ ഓവനിൽ ചൂടാക്കി എടുക്കലല്ലേ നാട്ടിലെ പോലെ, നമ്മൾ അന്നത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കലല്ലേ ഉള്ള പരിപാടി. കാരണം രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോൾ നമ്മൾ രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോട്ടെ, ഗുഡ് നൈറ്റ്.